നമസ്കാരം. ഏറെ ചർച്ചയായ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച, മാധ്യമങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയ കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ എല്ലാം മാറിമറിഞ്ഞു. കേസിൽ പ്രതിയായ രാഹുൽ തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും തൻ്റെ വീട്ടുകാരുടെ പ്രേരണയാലാണ് കേസ് കൊടുത്തതെന്നും മറ്റ് നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത് എന്നുമാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഭാര്യ പറയുന്നത്. ഈ ഒരു കേസ് വലിയ തോതിൽ ചർച്ചയായിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ മാധ്യമങ്ങൾ ഉടനീളം നടത്തി. മാധ്യമങ്ങൾ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞു. അപ്പോഴും മറുനാടൻ കൃത്യമായി ഈ കാര്യത്തിൽ സത്യം തിരിച്ചറിഞ്ഞ് മാത്രം മുമ്പോട്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പിടിക്കാതെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മറുനാടൻ്റെ വിവിധ പ്ലാറ്റ്ഫോമുകളും ഈ വിഷയത്തിൽ വാർത്തകൾ നൽകിയത്. മാത്രമല്ല, വിലയിരുത്തലുകൾക്കൊക്കെ തന്നെ രാഹുലിനെ പൂർണ്ണമായി, ഈ കേസിൽ പ്രതിയായ രാഹുലിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താതെ കാര്യമെന്തെന്നറിഞ്ഞ് മാത്രം മുമ്പോട്ട് പോവുക എന്ന ഒരു നിലപാടാണ് മറുനാടൻ സ്വീകരിച്ചത്. എന്തായാലും കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. ഈ യുവതി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് യുവതി തന്നെ പറയുന്നു. അതുപോലെ തന്നെ യുവതിയെ പ്രേരിപ്പിച്ച് ഇത് പറയിപ്പിച്ചതാണ് എന്ന് യുവതിയുടെ കുടുംബവും പറയുന്നു. ആകെ ഈ ഒരു വിഷയത്തിൽ വമ്പൻ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഉപദ്രവിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഈ രാറ്റുപേട്ട സ്വദേശിനി വിവാഹം കഴിച്ച കാര്യമൊക്കെ രാഹുൽ പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അവിടെ കുടുംബത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പറഞ്ഞുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എല്ലാം ഇത്തരത്തിൽ അഭിനയിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചതാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ടാണ് താൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയായിരുന്നു. ഈ ഒരു വിഷയം പന്തീരാങ്കാവ് പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു കേസ് ഇപ്പോൾ വെറുതെ ഒരു കേസ്, ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഒരാളെ നാടുകടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നാടുകടക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു യുവാവിനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അയാളുടെ കുടുംബത്തെയുമൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഇത് കടന്നു വന്നത്. എന്നിട്ടിപ്പോൾ എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ട്, എല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 18 മിനിറ്റ് ഉള്ള വീഡിയോയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥകൾ ഇതിനകത്ത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്നുള്ളത് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മിനിറ്റുകൾ കൊണ്ട് വൈറലായി കഴിഞ്ഞു. ഇത് എന്തിനാണിത് ചെയ്തത്, എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹവും ജനങ്ങളും ഒക്കെ തന്നെ ചോദിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലയിരുത്തലുകളും അതിൻ്റെ ബാക്കി ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമൊക്കെ വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാം.